ഡയബറ്റീസ് കോംപ്ലിക്കേഷൻസ് ആൻഡ് ഹാർട്ട് ഹെൽത്ത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് എങ്ങനെ നമുക്ക് ഡയബറ്റീസ് മൂലമുണ്ടാകുന്ന പ്രോബ്ലങ്ങളെ നമുക്ക് പ്രതിരോധിക്കാം, മാനേജ് ചെയ്യാം, ഈ രോഗത്തിൽ നിന്നും എങ്ങനെ നമുക്ക് അതിജീവിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഈ രോഗവും അതായത് ഡയബറ്റീസ് മൂലമുണ്ടാകുന്ന ധാരാളം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്താണ് ഇതിനൊരു പരിഹാരം, എങ്ങനെ നമുക്ക് ഈ രോഗത്തെ നമുക്ക് അപകടരഹിതമായ ഉള്ള ഒരു ജീവിതശൈലിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിലേക്ക് വേണ്ടി നമ്മൾ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിൽ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ആയുർവേദ ഹെൽത്ത് സയൻസ് മോളിക്കുലാർ ടെക്നോളജി കമ്പനിയായ സമി ഡയറക്റ്റിൻ്റെ പ്രൊഡക്റ്റുകൾ കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഏതൊക്കെയാണ് ആ പ്രൊഡക്റ്റുകൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഡയബറ്റീസിന് ഉള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഗ്ലൈക്കാകയർ എന്ന് പറയുന്നത്. ഇത് ബ്ലഡ് ഷുഗർ ലെവലിനെ വളരെ കൃത്യമായി മാനേജ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റുകൾ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റുകൾ തന്നെയാണ്: മൊമോഡിസൺ, ക്രോമിയം പിക്കോളനേറ്റ്, സിങ്ക്, മോണോമെത്തിയോണൈൻ, സിന്നമൺ എക്സ്ട്രാക്ട്, സിൽബിനോൾ, ബയോപെറിൻ, ജിമിനിമാസിൽവിസ്റ്റർ, സെലേഷ്യ റെട്ടിക്കുലേറ്റ, ഇജൂനിയ ജംബോലിന, ഇത്തരം ആയുർവേദ ഉൽപ്പന്നങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഈ സസ്യങ്ങളിലെയെല്ലാം മെഡിസിനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് സയൻറ്റിഫിക്കലി റിസർച്ച് ബേസ്ഡ് ആണ്, ക്ലിനിക്കലി ഇവാലുവേറ്റഡ് ആണ്, 100% എഫിക്കസി ആൻഡ് നോ സൈഡ് എഫക്റ്റ് ആണ്. ആയുർവേദത്തിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഉൽപ്പന്നമാണ്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻറ്റുകൾ ഉള്ളതുകൊണ്ട് എന്താണ് ഷുഗർ പേഷ്യൻസിൻ്റെ ബോഡിയിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. അതിൽ മൊമോഡിസൺ മോളിക്യൂൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ് പറയുന്നു, HbA1c പരിശോധനയിൽ Type 2 പ്രമേഹ രോഗികളിൽ ചുവന്ന രക്താണുക്കളിലും അഥവാ ഹീമോഗ്ലോബിനിലും ഷുഗർ ലെവൽ നോർമലൈസ് ചെയ്യുകയും ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ ക്രമീകരിക്കുകയും ചെയ്യുന്നതായി. സിന്നമൺ എക്സ്ട്രാക്ട് മോളിക്യൂൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ടുള്ളതിനാൽ അതിൻ്റെ റിസൾട്ടിൽ പറയുന്നു, HbA1c ടെസ്റ്റിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ആക്കുന്നതായി അതിനെ കുറിച്ച് നടത്തിയ പഠനങ്ങൾ പറയുന്നു. സിൽബിനോൾ എന്ന മോളിക്യൂൾ ഇൻഗ്രീഡിയൻ്റ് ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ ലെവലിനെയും കൺട്രോൾ ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് ഇൻസുലിൻ ഉൽപ്പാദനത്തിലും ഉപയോഗത്തിലും എഫക്റ്റീവായി പ്രവർത്തിക്കുന്നു, ലൈക്ക് മെറ്റാഫോമിൻ ടാബ്ലറ്റ് മാതിരി. അതായത് ഇന്ന് അലോപ്പതി ട്രീറ്റ്മെൻറ്റിൽ ആളുകൾക്ക് നൽകുന്ന ഒരു മെഡിസിനാണ് മെറ്റാഫോമിൻ ഗ്രൂപ്പിൽപ്പെട്ട മെഡിസിനുകൾ. ഈ മെഡിസിനുകൾ കൊടുത്താൽ ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാന കാര്യം. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കപ്പെടുന്നതുമല്ല. എന്നാൽ ഇതിനകത്ത് നമ്മളുടെ ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ ഫൈറ്റോ ന്യൂട്രിയൻസ് അതായത് ഈ പ്ലാന്റ് ന്യൂട്രിയൻസ് വളരെ എഫക്റ്റീവായിട്ട് ഈ ഇത്തരം കൺട്രോളിനെ സഹായിക്കുന്നു. കൂടാതെ ഇൻഡസ്റ്റൈനിൽ ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷനെ ക്രമീകരിക്കുന്നു. അതായത് ഇൻഡസ്റ്റൈനിലെ റിസെപ്റ്റക്കൾസ് വഴിയാണ് ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യുന്നത്. അബ്സോർപ്ഷനെ കൃത്യമായി ക്രമീകരിക്കാൻ ഇതിന് സാധിക്കുന്നു. ജെമിനിമസ് സിൽവസ്റ്റർ എന്ന എക്സ്ട്രാക്ട് അതായത് ഈ മോളിക്യൂൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് പാൻക്രിയാസിലെ ബീറ്റ സെല്ലുകളെ റെജുവിനേറ്റ് ചെയ്യുകയും ഉത്തേജിപ്പിച്ച് ഇൻസുലിൻ സെക്രിയേഷൻ ത്വരിതപ്പെടുത്തി ബ്ലഡ് ഷുഗർ ലെവൽ അമിതമായി ഉയരാതിരിക്കാൻ ഇത് സഹായിക്കുന്നു.
സലേഷ്യ റെറ്റിക്കുലേറ്റ എന്ന മോളിക്യൂൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ്. ഇൻഡസ്ട്രൈനിൽ ഗ്ലൂക്കോസിൻ്റെ ഇൻഹിബിഷൻ ആവശ്യാനുസരണം നിയന്ത്രിക്കപ്പെടുകയും ബ്ലഡ് ഷുഗർ ലെവൽ സാവധാനത്തിൽ ക്രമമായി ഉയരുകയും സാവധാനത്തിൽ ക്രമമായി ഡൗൺ ആക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ ഷുഗർ ലെവൽ ക്രമാതീതമായി ഉയരാതിരിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് ഷുഗർ ലെവൽ ഭക്ഷണം കിട്ടാത്ത അവസരത്തിൽ ഡൗൺ ആകാതിരിക്കാനും ഇത് സഹായിക്കുന്നു. എജൂനിയ ജംബോലിന എന്ന ആക്റ്റീവ് മോളിക്യൂൾ ഇൻഗ്രീഡിയൻ്റ് പുരാതന കാലം മുതൽ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ ഇത് വളരെ എഫക്റ്റീവ് ആണെന്ന് പഠനങ്ങൾ പറയുന്നു. ബയോപൊരിൻ എന്ന ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ചേർത്തിട്ടുള്ളതിനാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഈ പോഷകങ്ങളുടെ, അതായത് ഈ ന്യൂട്രിയൻസിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഹിബിഷൻ, അതായത് അബ്സോർപ്ഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. കെമിക്കൽ മെഡിസിനുകൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അബ്സോർപ്ഷൻ ലഭിക്കുന്നതിന് ഈ ബയോപെരിൻ എന്ന ഘടകം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ടോട്ടലി നമുക്ക് ഡയബറ്റീസ് രോഗിയെ ഡയബറ്റീസിനെ ടോട്ടലായി കൺട്രോൾ ചെയ്യുന്നതിനും അതുമൂലമുള്ള ഇഷ്യൂസുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഈ ഉൽപ്പന്നം വളരെ ഹെൽപ്ഫുൾ ആണെന്ന് പഠനങ്ങളും ഉപയോഗിച്ച ആളുകളുടെ അഭിപ്രായങ്ങളും അനുസരിച്ച് വളരെ വ്യക്തമായിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ്, ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് അതോടൊപ്പം തന്നെ ചേർത്ത് കഴിക്കേണ്ട ഒരു കോമ്പിനേഷൻ പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം. അതിൽ ഒന്നാണ് ബയോ പ്രൊട്ടക്റ്റൻ്റ്. എന്തുകൊണ്ട് ബയോ പ്രൊട്ടക്റ്റൻ്റ് ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ ഫോർമേഷനുകളെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആൻറ്റി ഏജിങ്ങിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതായത് നമ്മുടെ ഇൻറ്റേണൽ ഓർഗൻസുകളായിട്ടുള്ള ലിവർ, ഹാർട്ട്, അതുപോലെ സ്കിന്ന്, കിഡ്നി, ജോയിൻ്റ്, ലങ്സ്, ബ്രെയിൻ, ഇമ്മ്യൂൺ സിസ്റ്റം, ബ്ലഡ് വെസൽസ്, മൾട്ടി ഓർഗൻസ്, ഐസ്, ഇത്തരം ഓർഗനുകളിൽ ഡയബറ്റീസ് മൂലം ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ ഫോർമേഷനുകളും അതുമൂലം വരാൻ സാധ്യതയുള്ള ഇഷ്യൂസുകളെയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, അതായത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനും ഈ പ്രൊഡക്റ്റ് വളരെ എഫക്റ്റീവായിട്ട് യൂസ്ഫുൾ ആകുന്നു എന്നുള്ളതാണ്. ദെൻ കോക്യു എനർജൈസർ എന്ന പ്രൊഡക്റ്റ്, ഇത് നമ്മളുടെ ശരീരത്തിലെ ബ്ലോക്കുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളൊക്കെ വർദ്ധിപ്പിക്കുന്നു. അപ്പം അത്തരം സാധ്യതകളെ, അതായത് ബ്ലോക്കുകൾ, അതായത് അത്രോസ്ലോറസിസ് അഥവാ ബ്ലോക്കുകൾ ഉണ്ടാകുന്നതിനെ തടയുന്നതിനും ബ്ലഡ് വെസലുകളുടെ ഹെൽത്തിനും ബ്ലഡ് വെസലുകളിലെ എൻഡോതൈലിയൻ എന്ന ഇന്നർ ലൈനിങ്ങിന് സ്ട്രെങ്തൻ ആക്കുന്നതിനും ഹെൽത്തി ആക്കുന്നതിനും ഈ ഉള്ള ഒരു എൻസൈമാണ്. കോ എൻസൈം ക്യൂട്ടൻ എന്ന് പറയുന്നതാണ് സമീ ഡയറക്റ്റിൻ്റെ കോക്യു എനർജൈസർ എന്ന് പറയുന്നത്. കൂടാതെ ഇത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടേഷനെ വളരെ കാര്യമായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ന്യൂട്രിയൻസുകളുടെ ഇൻ ഔട്ട് ഫംഗ്ഷനുകളെയും ഇത് വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഹെൽപ്ഫുൾ ആക്കുന്നു. ദെൻ എൻഡോതൈലിയൻ്റെ ഹെൽത്തിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ഈ ഹാർട്ട് ഹെൽത്ത് നിലകൊള്ളുന്നത്. അപ്പോൾ അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഈ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 30 വയസ്സിന് ശേഷം മനുഷ്യ ശരീരത്തിലെ കോഎൻസൈം റിഡ്യൂസ് ആവുകയും അതുമൂലം ആളുകൾക്ക് മെറ്റാബോളിസം കറക്റ്റ് ഫങ്ഷൻ നടക്കാതെ വരികയും ഹൈ എനർജി ലെവല് റിഡ്യൂസ് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ലിവർ, ഹാർട്ട്, കിഡ്നി എന്നിവയൊക്കെ ശരിയായി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഹൈ എനർജി ആവശ്യമാണ്. ഡയബറ്റിക് പേഷ്യൻസിൽ വരുന്ന എനർജി പ്രൊഡക്ഷൻസിൻ്റെ കുറയുന്നത് കാരണം അത്തരം ഫങ്ഷൻസിന് മന്ദീഭവിക്കുകയും അതുമൂലം ഹാർട്ട്, ലിവർ, കിഡ്നിയൊക്കെ കൃത്യമായി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മെറ്റാബോളിസം തകരാറിലാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റു അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം കൂടിയാണ് കൊളസ്ട്രോൾ ഉണ്ടായിരിക്കും മിക്കവരിലും.
അപ്പോൾ കൊളസ്ട്രോളിന് വേണ്ടി കഴിക്കുന്ന മെഡിസിനുകളിൽ മെഡിസിനുകൾ മൂലം പലപ്പോഴും കോഎൻസൈം നമ്മുടെ ശരീരത്തിൽ പ്രൊഡക്ഷൻ കുറയാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കോഎൻസൈം നമ്മൾ കഴിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് ഹാർട്ട് ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ദെൻ മറ്റൊന്നാണ് കൊളസ്ട്രം. കൊളസ്ട്രം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡയബറ്റീസ് പേഷ്യൻസ് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊളസ്ട്രം നമ്മുടെ ഗുഡ് ഹെൽത്തിന് വേണ്ടി, ഗുഡ് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പ്രൊമോട്ട് സെൻസ് ഓഫ് വെൽബീയിങ്, ഇംപ്രൂവ് പ്രോസ്ട്രേറ്റ് ഹെൽത്ത്, അതുപോലെ സെക്ഷൽ ഫംഗ്ഷൻ, അതായത് ഡയബറ്റിക്സ് പേഷ്യൻസിൽ സെക്ഷൽ ഫംഗ്ഷൻസ് വീക്ക്നെസ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഭാവിയിൽ പ്രോസ്റ്റേറ്റ് പ്രോബ്ലംസ് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വൈറസ്, ബാക്ടീരിയ, ഫംഗസ് മൂലമുള്ള രോഗങ്ങൾ, രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരം രോഗങ്ങളെ തടയുന്നതിനും മാനേജ് ചെയ്യുന്നതിനും വളരെ അത്യാവശ്യമാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ദെൻ അലർജി സിംപ്റ്റംസിന് നമുക്ക് മാനേജ് ചെയ്യുന്നതിന് ഈ പ്രൊഡക്റ്റ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബിൽഡ് ലീൻ മസിൽ ആൻഡ് ബേൺ ഫാറ്റ്, അതിനൊക്കെ ഈ പ്രൊഡക്റ്റ് വളരെ എഫക്റ്റീവാണ്. ദെൻ മെൻ്റൽ ഫോക്കസ് ഇൻക്രീസ് ചെയ്യുന്നതിന് കൊളസ്ട്രോൾ വളരെ ആവശ്യമാണ്. അതായത് ഡയബറ്റീസ് പേഷ്യൻസിൽ ഇത്തരം ഏരികളിലെല്ലാം പ്രോബ്ലങ്ങൾ ഉണ്ടാകും, അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ്. ദെൻ ഹെൽത്തി ഹെയർ, അതുപോലെ തന്നെ അത്ലറ്റിക് പെർഫോമൻസിന്, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് എല്ലാം ഈ പ്രൊഡക്റ്റ് ആവശ്യമാണ്. ദെൻ അതുകൂടാതെ അനീമിയ, ആർത്രൈറ്റിസ്, ആസ്മ, ബൾസിസ്റ്റ്സ്, ക്രോണിക് ഫാറ്റേജ്, ക്രോണിക് പെയിൻ, ഡിപ്രഷൻ, ഡയബറ്റീസ്, ഫൈബ്രോമയാൾജിയ, ഗൗട്ട്, ജിഞ്ചിവിറ്റീസ്, ഇങ്ങനെയുള്ള പലതരം പ്രശ്നങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ പ്രൊഡക്റ്റ് വളരെ എഫക്റ്റീവാണ്. ജോയിൻ്റ് ഇഞ്ചുറീസ്, അതായത് പിന്നെ മൾട്ടിപ്പിൾ സ്കലോറിസിസ്, നെർവസ് ഇഞ്ചുറീസ്, ഇതിനൊക്കെ പോസ്റ്റ് മെനോപ്പസ് സിംറ്റംസ്, അതായത് സ്ത്രീകളാണെങ്കിൽ പോസ്റ്റ് മെനോപ്പസ് സിംറ്റം ആയിട്ട് ഉള്ള സിംറ്റംസിൽ വരുന്ന പ്രശ്നങ്ങൾ, സ്ട്രെസ് റിലീഫ്, ഇതിനൊക്കെ ഈ പ്രൊഡക്റ്റ് നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തൈറോയിഡ് ഡിസോർഡർ, ഡയബറ്റീസ് ഉള്ള ചില ആളുകളിൽ തൈറോയിഡും കണ്ടുവരാറുണ്ട്. അത്തരം ഡിസോർഡറുകൾ, അതുപോലെ അൾസർ, അതുപോലുള്ള രോഗങ്ങളൊക്കെ ഇത്തരക്കാരിൽ സാധാരണയായി കണ്ടുവരുന്നതാണ്. അതിനെയെല്ലാം മാനേജ് ചെയ്യുന്നതിന് ഈ പ്രൊഡക്റ്റ് നമ്മൾ വളരെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. മറ്റൊന്നാണ് മഗ്നീഷ്യം എഫർവസെൻ്റ്. മഗ്നീഷ്യം എഫർവസെൻ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, മഗ്നീഷ്യത്തിൻ്റെ റോള് നമ്മുടെ ബോഡിയിൽ വളരെ വലുതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന 300 ബയോ കെമിക്കൽ റിയാക്ഷനുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന്, അത്തരം റിയാക്ഷൻസുകൾ കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നതിന് മഗ്നീഷ്യം വളരെ എസൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് അതിൽ വഹിക്കുന്നത്. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ധാരാളം ഹെൽത്ത് ഇഷ്യൂസുകൾ മനുഷ്യരിൽ വരാറുണ്ട്. എക്സ്പെഷ്യലി ഡയബറ്റീസ്, ഹാർട്ട് പേഷ്യൻസ് എന്നിവരിൽ അത്തരം പ്രോബ്ലങ്ങൾ വളരെ കൂടുതലാണ്. അവർക്ക് അതിനുള്ള ഒരു കോമ്പിനേഷനായിട്ടാണ് ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നതിൻ്റെ റീസൺ. ദെൻ നെക്സ്റ്റ്, ഡയബറ്റീസ് പേഷ്യൻസിൽ ഒരു 10-15 വർഷം പഴക്കമുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവരിൽ ഐ വിഷൻ ചേഞ്ചസ് കാണാറുണ്ട്. അവർക്ക് ഐ വിഷൻ ചേഞ്ചസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് മാക്യുമാക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. മാക്യുമാക്സ് നമ്മുടെ കണ്ണിൻ്റെ മൂടല്, കണ്ണിന് വരുന്ന ഇൻഫെക്ഷൻസ്, കണ്ണിന് വരുന്ന ഡാമേജസുകൾ, കണ്ണിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, അതുപോലെ റെട്ടീന മുതലായ ഭാഗങ്ങളിൽ വരുന്ന ഡാമേജസുകൾ, ഫ്രീ റാഡിക്കൽ അറ്റാക്കുകൾ, ഇത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഡയബറ്റീസ് പേഷ്യൻസ് ഈ കണ്ണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ പ്രൊഡക്റ്റ് കൂടി അതിൽ ഉൾപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഐ ഹെൽത്ത് വളരെ ഇംപ്രൂവ് ചെയ്യാനും മെച്ചപ്പെട്ട റിസൾട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ദെൻ ഹാർട്ട് ഹെൽത്ത്, ഇപ്പം ഡയബറ്റീസ് മൂലം ഹാർട്ട് പ്രോബ്ലംസ് വരുന്ന ആളുകളിൽ ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റാണ്.
ഡയബറ്റീസ് പേഷ്യൻസ് പലരും 10ഓ 15ഓ 20ഓ വർഷം കഴിയുമ്പോൾ നോർമലി ഹാർട്ട് പേഷ്യൻസ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. അപ്പോൾ അത്തരം ആളുകൾ ഹാർട്ട് ഹെൽത്ത് കൂടി പ്രിവെന്റ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് നമ്പർ വൺ പ്രൊഡക്റ്റ് ഒന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് കുർക്കുമീനാണ്. കുർക്കുമീൻ രണ്ട് ഫോമിലാണുള്ളത്. കുർക്കുമീൻ വേൾഡില് 1000ൽ അധികം സ്റ്റഡി റിപ്പോർട്ടുകൾ വേൾഡ് വൈഡിൽ നടന്നിട്ടുള്ള ഒരു ഫണ്ടാസ്റ്റിക് പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് സൈറ്റിലൊക്കെ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ കുർക്കുമിൻ C3 കോംപ്ലക്സ് സെമി ഡയറക്ട് എന്ന വെബ്സൈറ്റ് പരിശോധിച്ചാൽ അതിനെക്കുറിച്ച് നടന്നിട്ടുള്ള പഠനങ്ങൾ, അതിൻ്റെ റിപ്പോർട്ടുകൾ, അതിൻ്റെ ക്ലിനിക്കൽ സ്റ്റഡി റിപ്പോർട്ടുകൾ എല്ലാം നിങ്ങൾക്ക് ലഭ്യമായിരിക്കാം. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു കുറഞ്ഞ സമയം കൊണ്ട് അതിനെക്കുറിച്ച് വിവരിക്കൽ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഡയബറ്റിക് മൂലമോ അല്ലാതെയോ ഉള്ള ഒരു ഹാർട്ട് പേഷ്യൻ്റിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ, ഒന്ന് കാർഡിയോ വാസ്കുലർ ഡിസീസുകളെ അത് മാനേജ് ചെയ്യാം, കൊളസ്ട്രോൾ, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ, ഇൻഹിബിഷൻ ഓഫ് സ്മൂത്ത് മസിൽ സെൽസ് പ്രോലിഫറേഷന് സഹായിക്കും, അൽഷിമേഴ്സ് ഡിസീസുകളെ വരാതെ സഹായിക്കും അല്ലെങ്കിൽ മാനേജ് ചെയ്യും. ദൻ കീമോതെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണിത്. കീമോ പ്രിവെൻറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. അതായത് സ്കിൻ, ലിവർ, കൊളോൺ, സ്റ്റമക്ക് ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പോലും പ്രിവെൻറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് ഇത്. ദെൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് തരം ഇൻഫ്ലമേഷൻസിനെയും പ്രിവെൻറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. ദെൻ ആർത്രൈറ്റീസ്, അതുപോലെ തന്നെ ലങ് ഫൈബ്രോസിസ്, HIV റിപ്ലിക്കേഷൻ, ഓൺഡ് ഹീലിംഗ്, കാർഡിയോ ടോക്സിസിറ്റി, ഹൃദയത്തിലുണ്ടാകുന്ന ടോക്സിസിറ്റിയെ റിമൂവ് ചെയ്യാനും മാനേജ് ചെയ്യാനും സഹായിക്കുന്നു. ലങ്സിലുണ്ടാകുന്ന പ്രോബ്ലങ്ങളെ, ആർത്രൈറ്റിസ് സംബന്ധമായ രോഗങ്ങളെ, ഡയബറ്റീസ് പേഷ്യൻസിനും വരുന്ന പ്രോബ്ലമാണ് കാട്രാക്ട് ഫോർമേഷൻ, ഈ കാട്രാക്ട് ഫോർമേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഗാൾ സ്റ്റോൺ ഫോർമേഷൻ, അതായത് ഗാൾ ബ്ലാഡറിലെ സ്റ്റോൺ ഉണ്ടാകുകയും ഗാൾ ബ്ലാഡർ പലർക്കും റിമൂവ് ചെയ്യുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അത്തരം കാര്യങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇതൊരു സൂപ്പർ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതായത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹോൾ ബോഡി ന്യൂട്രിയൻസുകൾ സപ്ലൈ ചെയ്യുന്നതിന് ഇതിനെ സഹായിക്കുന്നതാണ്. ദെൻ നെഫ്രോടോക്സിസിറ്റി, അതായത് ഹൃദ്രോഗികളിലും അതുപോലെ ഡയബറ്റീസ് രോഗികളിലും കണ്ടുവരുന്ന പ്രശ്നമാണ് നെഫ്രോടോക്സിസിറ്റി. കുറേ കഴിയുമ്പോൾ കിഡ്നി വീക്കാവുന്ന പ്രോബ്ലങ്ങൾ, ദെൻ കൃത്യമായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും അതിന് തുടക്കത്തിലില്ല. അതുകൊണ്ട് തന്നെ അത് എൻഡ് ഓഫ് ദ ടൈം ഡയാലിസിസിലേക്കാണ് ഡയബറ്റിക്സ് പേഷ്യൻസും അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യൻസുകളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം അവസ്ഥകളെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധ്യമാക്കാവുന്നതാണ്. ദെൻ മൾട്ടിപ്പിൾ സ്കലോറിസിസ്, അതായത് ഹൃദയ ധമനികളിൽ ഉണ്ടാകുന്ന ബ്ലഡ് വെസലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും അതിന് കാരണമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് അറ്റാക്കുകളെ തടയുന്നതിനും മാനേജ് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റ്. അതായത് 3 ഫംഗ്ഷനാണ് ഈ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ ശരീരത്തെ ഡീടോക്സ് ചെയ്യും. 2, രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യും. 3, രോഗങ്ങളെ മാനേജ് ചെയ്യും. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ദെൻ സെക്കൻഡ്, കോക്യു എനർജൈസർ. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു, ലിവർ, ഹാർട്ട്, കിഡ്നി ഇതിൻ്റെ ശരിയായ ഫംഗ്ഷന് ഹൈ എനർജി ആവശ്യമാണ്. ഈ ഹൈ എനർജിക്ക് ആവശ്യമായിട്ടുള്ള കോ എൻസൈം ക്യൂട്ടൻ എന്ന് പറയുന്ന എൻസൈമാണ് കോക്യു എനർജൈസർ എന്ന് പറയുന്നത്. അപ്പം ഈ എൻസൈം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് എനർജി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. എനർജി ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ മേജർ ഓർഗൻസ് ഒന്നും ശരിയായി ഫംഗ്ഷൻ ചെയ്യില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ഭയങ്കര വീക്കാവും, പലവിധ ഇഷ്യൂസുകളും കൂടുതലാവാനുള്ള കാരണങ്ങൾ അത് മൂലം ഉണ്ടാകും എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഒമേഗ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഒമേഗ എന്തുകൊണ്ട് കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കംപ്ലീറ്റ് സർക്കുലേറ്ററി സിസ്റ്റത്തെ, അതായത് കംപ്ലീറ്റ് സർക്കുലേറ്ററി സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഒരു ഉൽപ്പന്നമാണ് ഒമേഗ ബയോപ്ലസ് എന്ന് പറയുന്നത്. ഒമേഗ ബയോപ്ലസ് ഏകദേശം
അൻപതോളം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഒമേഗ ബയോ പ്ലസ് എന്ന് പറയുന്നത് ഒമേഗ 3, ഒമേഗ 6, ഒമേഗ 9 എന്ന മൂന്ന് ഒമേഗ യുടെ കോമ്പിനേഷൻ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത്. ഈ പ്രൊഡക്റ്റ് കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തെയും അതുപോലെ തന്നെ ആർത്രൈറ്റിസ്, അതുപോലെ അഡൽട്ട് ആൻഡ് ചൈൽഡ്ഹുഡിൽ വരുന്ന ADHD, അതുപോലെ സ്കിൻ ഡിസോർഡർ, അൾഷിമേഴ്സ്, മെമ്മറി ലോസ്, ഒബേസിറ്റി, മാക്കുലർ ഡിജനറേഷൻ, ഡ്രൈ ഐ, പ്രീമച്വറി, അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, ക്യാൻസർ, ആസ്മ, അലർജി, ആൻസൈറ്റി, ഡിപ്രഷൻ, ബൈപോളാർ ഡിസോർഡർ, ഫൈബ്രോമയോൾജിയ എന്നിവയ്ക്കെല്ലാം, അതായത് ഡയബറ്റീസ് മൂലം ഹാർട്ട് ഡിസീസിലേക്ക് വരുന്ന ആളുകൾക്ക് ഈ പ്രോബ്ലങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിലും ഹാർട്ട് ഈ രോഗം മിക്കവാറും കമ്പെയിനായിട്ടാണ് മിക്കവാറും ആളുകളിൽ വരുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് സപ്ലിമെൻറ്റേഷൻസ് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കൂടുതൽ ഡാമേജസുകൾക്ക് കാരണമാകുന്നതാണ്. ദെൻ മഗ്നീഷ്യം എഫർവസൻ്റ് ഇവിടെയും ആവശ്യമാണ്. ദെൻ ഇതൊക്കെയാണ് പ്രതിരോധിക്കാനുള്ള നമ്മുടെ മാർഗങ്ങൾ എന്ന് പറയുന്നത്. കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസും അതുമൂലമുണ്ടാകുന്ന ഹൃദ്രോഗമുള്ളവരും അതുമൂലമുണ്ടാകുന്ന ഐ വിഷൻസ്, അതുപോലെ കിഡ്നി പ്രോബ്ലങ്ങൾ, ഇങ്ങനെ നിരവധി പ്രോബ്ലങ്ങളാണ് ഇവരിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം പ്രോബ്ലങ്ങളെ എല്ലാം സോൾവ് ചെയ്യുന്നതിന് ഇത്തരം ന്യൂട്രാസൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ വളരെ എഫക്റ്റീവ് ആണെന്നും ഗുണകരമാണെന്നും റിസൾട്ടബിൾ ആണെന്നും ലോകവ്യാപകമായി തെളിയിച്ചിട്ടുണ്ട്. അത്തരം തെളിയിച്ചിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. അതായത് ലോകത്തിലെ ദ ലാർജസ്റ്റ് ആയുർവേദ മോഡേൺ ഹെൽത്ത് സയൻസ് മോളിക്കുലാർ ടെക്നോളജിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അത് 35 വർഷമായി അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇന്ന് ഇന്ത്യയിലെ ബാംഗ്ലൂർ ബേസ്ഡ് ആസ്ഥാനമായി ലബോറട്ടറീസും ഫാക്ടറികളും എല്ലാം പ്രവർത്തിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും പഠിക്കുന്നതിനും നിങ്ങൾക്കിത് ഉപയോഗിക്കുന്നതിനും വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും സപ്പോർട്ടുകൾക്കും കോണ്ടാക്ട് ചെയ്യുക. താങ്ക് യു. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ച് ദിസ് വീഡിയോ.